തിരിച്ചെടുക്കുക രാജൻ വില കെട്ട പൊന്നും രാവിൻ ഇരുളും ചേർത്തങ്ങനിക്കായി പണിത നീടം. ബ്രിട്ടീഷ് മലയാളി ഒരുക്കുന്ന ഭാഷാവാരം 2012 എന്ന പരിപാടിയോടനുബന്ധിച്ച് യു കെയിലെത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം വിശ്വകവി കെ എസ് സച്ചിദാനന്ദൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ ഏറ്റവും അനുയോജ്യമായ വാക്ക് ആ പേരു തന്നെ, കെ എസ് സച്ചിദാനന്ദൻ. തിരക്കിട്ട സ്കെഡ്യൂളിനിടയിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി നീക്കിവയ്ക്കാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഒരു 100 വർഷങ്ങൾക്ക് ശേഷം സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് അങ്ങയിലൂടെ എത്തുമെന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളും പ്രതീക്ഷിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അതുണ്ടായില്ല. അതേ ചൊല്ലി ഒരുപാട് വാർത്താ കോലാഹലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തു. അങ്ങയുടെ കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് എന്താണ് സർ? വ്യക്തിപരമായി പറഞ്ഞാൽ സമ്മാനങ്ങളിൽ പുരസ്കാരങ്ങളിൽ ഏറെയൊന്നും വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. കാരണം നോബൽ സമ്മാനം പോലും എനിക്ക് തോന്നുന്നു അത്രയൊന്നും വലിയതല്ലാത്ത എഴുത്തുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ പല എഴുത്തുകാർക്കും ആ സമ്മാനം ലഭിക്കാതെ പോയിട്ടുണ്ട്. ഇത് ജ്ഞാനപീഠ പുരസ്കാരമായാലും സാഹിത്യ അക്കാദമി പുരസ്കാരമായാലും ഏത് പുരസ്കാരത്തെക്കുറിച്ചും നമുക്ക് അത് പറയാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇതിലെ യഥാർത്ഥ പ്രശ്നം ഞാൻ അല്ല വാസ്തവത്തിൽ. പക്ഷേ ഇന്ത്യയിലെ ടാഗോറിന് ശേഷം വലിയ എഴുത്തുകാരും ഉണ്ടായിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ള വലിയൊരു അജ്ഞതയുണ്ട്. കാരണം അതിനുശേഷം വലിയ എഴുത്തുകാർ നമുക്ക് എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. എന്നെക്കാളും വലുതെന്ന് ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്ന എത്രയോ എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും തന്നെ നോബൽ സമ്മാനം പിന്നീട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരേ ഒരു നോബൽ സമ്മാനം ഇപ്പോഴും ടാഗോറിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച ഒരു ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യം. ഈ ഇന്ത്യ മാത്രമല്ല, പൊതുവേ പറഞ്ഞാൽ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വളരെ അപൂർവമായിട്ടാണ് നോബൽ സമ്മാനം വരുന്നത്. ഇത്തവണ മോയാനെ പോലെ ഒരു ചൈനീസ് എഴുത്തുകാരന് കിട്ടി. പക്ഷേ ചൈനീസ് എഴുത്തുകാർക്കും കിട്ടുന്നത് വളരെ കുറവാണ്. ഒരിക്കൽ മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് ചൈനയ്ക്ക് പുറത്ത് ജീവിക്കുന്ന ചൈനീസ് ഒരു വിമത സാഹിത്യകാരനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പൗരസ്ത്യ രാജ്യങ്ങളോട് അല്ലെങ്കിൽ പൗരസ്ത്യ സാഹിത്യങ്ങളോടുള്ള പൊതുവായൊരു അവഗണന ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ നൽകുന്ന ആളുകൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് അപ്പോൾ അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ച് ഒരു വൈയക്തികമായ പ്രശ്നമല്ല. പക്ഷേ പൊതുവേ നമ്മുടെ ദേശീയ സാഹിത്യത്തെക്കുറിച്ച് പൗരസ്ത്യ സാഹിത്യത്തെക്കുറിച്ച് ഒക്കെയുള്ള നമ്മുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. സർ പറഞ്ഞതിനിടയ്ക്ക് പറഞ്ഞു പൗരസ്ത്യ സാഹിത്യത്തോടുള്ളൊരു അവഗണന ചെറുതായിട്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന്. ഞാൻ മലയാള സാഹിത്യത്തെ പൗരസ്ത്യ സാഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചോളട്ടെ. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ആഗോള സംസ്കൃതിയോട് നേരിട്ട് സംവദിക്കാത്ത ജനതതികളുടെ സാഹിത്യ സൃഷ്ടി, പാശ്ചാത്യ മാധ്യമ ശ്രദ്ധ വിശിഷ്യ, സിനിമാ രംഗം, പ്രിൻറ്റിംഗ് രംഗം, പബ്ലിഷിംഗ് രംഗം മുതലായ രംഗത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു വിടുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നതായി പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ പറയുന്ന ദുര്യോഗം മലയാള സാഹിത്യം അനുഭവിക്കുന്നു എന്നാണോ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം? എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ മലയാളത്തിലെ എഴുത്തുകാർ എനിക്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിലെ എഴുത്തുകാരെക്കാളേറെ ലോക സാഹിത്യ പരിജ്ഞാനമുള്ളവരാണ്. കാരണം നാം എല്ലാം തന്നെ വളർന്നു വന്നിട്ടുള്ളത് ഇന്ത്യയിലെ മറ്റെഴുത്തുകാരെ വായിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഡോസ്റ്റോയെവ്സ്കിയെ പോലെ, തോമസ് മാനെ പോലെ, കാഫ്കയെ പോലെ, കമ്മ്യൂണെ പോലെയൊക്കെയുള്ള പാശ്ചാത്യ സാഹിത്യകാരന്മാരെ വായിച്ചുകൊണ്ടുമാണ്. അതിൻ്റെയൊക്കെ തന്നെ സംസ്കാരം നാം ഉൾക്കൊണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റേതായ തനത് ജീവിതത്തിൻ്റെ സമ്പ്രദായങ്ങളും തനത് പാരമ്പര്യങ്ങളും ഒക്കെ നിലനിർത്തുകയും അവയുമായിട്ടുള്ളൊരു നിരന്തര സംവാദമായി സാഹിത്യത്തെ വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നാം ഒരു കാലത്തും വിശ്വസാഹിത്യത്തെ നമ്മുടെ സാഹിത്യത്തിൻ്റെ സാഹിത്യ പാരായണത്തിൽ നിന്നോ സാഹിത്യ പരിചയത്തിൽ നിന്നോ പുറത്തു നിർത്തിയിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന
എഴുത്തുകാർ മലയാളത്തിലെ എഴുത്തുകാരാണ് എന്ന് എനിക്ക് മറ്റ് ഭാഷകളിലെ പല എഴുത്തുകാരുമായിട്ടുള്ള പരിചയം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ആ വിശ്വസാഹിത്യവുമായി ഒരു സംവാദം ഇല്ല നമുക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായിരിക്കണമെന്നില്ല. പക്ഷെ ഒരു ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ സാഹിത്യം അതർഹിക്കുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അത് വേണ്ട പോലെ മറ്റ് ഭാഷകളിലേക്ക്, ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ മുതലായി വലിയ സാഹിത്യ പാരമ്പര്യങ്ങളുള്ള ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നില്ല. വിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെ ആ വിവർത്തനം പലപ്പോഴും അതിന് അനുകൂലമായ രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ യഥാർത്ഥമായ ഗുണം പ്രകടിപ്പിക്കാവുന്ന രീതിയിലുള്ള വിവർത്തനങ്ങളല്ല. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയാം. കാരണം അതൊരു നോബൽ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ഒരു സാഹിത്യകൃതി വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ മൂലഭാഷകൾ, നമ്മുടെ ഭാഷകളൊന്നും അറിയുന്ന ആളുകളല്ല. അവർക്ക് ഒന്നുകിൽ സ്വീഡിഷിൽ വായിക്കണം, അല്ലെങ്കിൽ സ്വീഡിഷുമായിട്ട് വളരെ അടുപ്പമുള്ള ജർമ്മൻ പോലുള്ള മറ്റേതെങ്കിലും ഭാഷകളിൽ ലഭ്യമായിരിക്കണം, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ എഴുത്തുകാരൻ്റെ പേര് തർജ്ജമയിലൂടെ പ്രചരിക്കുകയും അറിയപ്പെടുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ആ തരത്തിലുള്ള പരിഭാഷകളുടെ, നല്ല പരിഭാഷകളുടെ അഭാവം ഒരു പ്രധാനപ്പെട്ട പരിമിതിയാണ് നമ്മുടെ കൃതികൾ പരിഗണിക്കപ്പെടാതിരിക്കുന്നതിന് എന്നെനിക്ക് തോന്നുന്നു. സാറിൻ്റെ സാഹിത്യ സരണികൾ വൈവിധ്യമാർന്നതാണ്. കവിത, നിരൂപണ ഗ്രന്ഥങ്ങൾ, സാറ് പറഞ്ഞ പോലെ വിവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടനവധി മേഖലകളിലൂടെ ചരിക്കുന്ന ആളാണ് സാറ്. പക്ഷേ സൃഷ്ടിയുടെ സുഖവും ലഹരിയും ഇതിലേത് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സാറിന് ഏറ്റവും അധികം ആസ്വദിക്കാൻ കഴിയുക? ഞാൻ എല്ലായ്പ്പോഴും എന്നെ കണ്ടിട്ടുള്ള പ്രാഥമികമായ ഒരു കവിയായിട്ടാണ്. എൻ്റെ കാവ്യ പരിഭാഷകൾ വാസ്തവത്തിൽ എൻ്റെ തന്നെ കവിതയുടെ ഒരു എക്സ്റ്റെൻഷൻ എന്ന രീതിയിലാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളതും ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. നിരൂപണം പോലും, ഞാനൊരു നിരൂപകൻ ആകാൻ വേണ്ടി പിറന്നയാളോ, അല്ലെങ്കിൽ അങ്ങനെ നിരൂപകനാകാൻ പ്രതിജ്ഞയെടുത്ത ഒരാളോ ആയിരുന്നില്ല. വാസ്തവത്തിൽ യാദൃച്ഛികമായിരുന്നു എൻ്റെ നിരൂപണത്തിലേക്കുള്ള ആഗമനം. ആധുനിക കവിത എന്നറിയപ്പെടുന്ന പുതിയ കാവ്യ സമ്പ്രദായങ്ങൾ 1960കളിലും 70കളിലുമൊക്കെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അവയെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാനോ വായനക്കാരിൽ എത്തിക്കാനോ പുതിയൊരു സംവേദന ശീലം വളർത്താനോ ആവശ്യമായ തരത്തിലുള്ള നിരൂപണ സമ്പ്രദായങ്ങളോ നിരൂപകരോ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ അയ്യപ്പ പണിക്കർ കവിതയെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, ഞാൻ എഴുതാൻ തുടങ്ങി. എൻ എൻ കക്കാടിനെ പോലെ പ്രാഥമികമായും കവിയായിരിക്കുന്ന ഒരാൾ പോലും ആധുനിക കവിതയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. പലപ്പോഴും എം ലീലാവതിയെ പോലെയുള്ള അല്പം ചില നിരൂപകരൊഴിച്ചാൽ പലരും ഈ പുതിയ കവിതയോട് ഒരുതരം അവഗണനാ മനോഭാവമാണ് പ്രകടിപ്പിച്ചത്. ആ ഒരു അവസരത്തിൽ എന്താണ് പുതിയ കവിത, എന്താണ് അതിൻ്റെ പിറകിലുള്ള സംവേദനശീലം, ഭാവനയുടെ പുതിയ സമ്പ്രദായങ്ങൾ എന്താണ്, ഭാഷയുടെ പുതിയ സമ്പ്രദായങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കേണ്ടത് കവികളുടെ തന്നെ കർത്തവ്യമായി തീർന്നു. അങ്ങനെയാണ് ഞാൻ നിരൂപണത്തിൽ വരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും പിന്നീട് ഞാൻ കവിത അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, നോവലിനെക്കുറിച്ചും കഥയെക്കുറിച്ചും ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ക്രമേണ ഞാൻ അറിയാതെ തന്നെ ഞാനൊരു നിരൂപകൻ കൂടിയായി എന്നെനിക്കറിയാം. പക്ഷേ ഇതൊക്കെ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ കവിതയിൽ നിന്ന് തന്നെയാണ്. കവിതയെക്കുറിച്ച് പറയാനുള്ള ശ്രമത്തിൽ നിന്ന് ആണ് നിരൂപണം ആരംഭിക്കുന്നത്. പുതിയ കാവ്യ സമ്പ്രദായങ്ങൾ മലയാളി വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വിവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കവിതയുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രകളാണ് എന്നെ യാത്രാ വിവരണങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എല്ലാ സൃഷ്ടിയുടെയും മൂലം, അല്ലെങ്കിൽ ബീജം, കവിത തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. സാർ പറയുന്നത് ആത്യന്തികമായി അങ്ങൊരു കവി തന്നെയാണ് എന്നാണ്. അങ്ങനെ കേൾക്കുന്നതാണ് മലയാളികളായ ഞങ്ങൾക്കും ഇഷ്ടം. കവിതയെക്കുറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ. ഈ അടുത്ത കാലത്തായി കവിതയുടെ, ഞങ്ങളൊക്കെ കവിത വായിച്ചു ശീലിച്ചവരാണ്, കവിത എന്നാൽ കടലാസിൽ അച്ചടിച്ച അക്ഷരങ്ങളിലൂടെ വായനാ സംവേദനം മുഖാന്തരം മനസ്സിലേക്ക് പതിയുന്ന സാഹിത്യ സൃഷ്ടിയായിരുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് കവിത. എന്നാൽ അടുത്ത കാലത്ത് അത് ഗാനശാഖയോട് വളരെ അടുത്ത് ഗാനങ്ങളെന്ന രൂപേണ റെക്കോർഡ് ചെയ്ത് കേൾവിയുടെ സംവേദനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രീതി പരക്കെ കാണപ്പെടുന്നു. ഒ എൻ വി കവിതകൾ പോലും അതിൽ നിന്ന് മോചനം നേടിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുതിയ രീതി ഒരു സാഹിത്യ സൃഷ്ടി എന്ന നിലയ്ക്ക് കവിതയുടെയും വായന എന്ന അനുഭവത്തിൻ്റെയും മൂല്യത്തിന് അപചയം വരുത്തിയിട്ടില്ലേ സാർ?
എനിക്ക് തോന്നുന്നത് കവിതയ്ക്ക് വാസ്തവത്തിൽ ഒരു കല എന്ന നിലയ്ക്ക് അനേകം തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ ഒന്ന് കേൾവിയുടെ തലമാണ്. കാരണം നമ്മുടെ വാമൊഴി പാരമ്പര്യവുമായി ഇന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകളെങ്കിലും സൂക്ഷിക്കുന്ന ഒരു സാഹിത്യ രൂപം കവിതയാണ് എന്ന് പറയാം. അതുകൊണ്ട് കവിത കേൾക്കാൻ കൂടിയുള്ളതാണ്, പക്ഷെ കേൾക്കാൻ മാത്രമുള്ളതല്ല. അപകടം വരുന്നത് കവിത കേൾക്കാൻ മാത്രമുള്ളതായി മനസ്സിലാക്കപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് മനോഹരമായ ആലാപനത്തിലൂടെ അത്രയൊന്നും ഗഹനമല്ലാത്ത അത്രയൊന്നും ധ്വന്യാത്മകമല്ലാത്ത കവിതയെപ്പോലും വളരെ മനോഹരമായിട്ട് തോന്നിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു പ്രതീതി ഉണ്ടാക്കാം. ആ തരത്തിലുള്ള ഒരു അപകടം ഈ തരത്തിൽ നമ്മൾ കാസറ്റ് കവിതയെന്നോ എന്ത് അല്ലെങ്കിൽ ഇങ്ങനെ പാടുന്ന കവിതയെന്നോ ഒക്കെ പറഞ്ഞ് ആ തരത്തിലുള്ള ഒരു അപകടമുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഉത്തമരായ ആസ്വാദകർ ഈ കേൾവിക്ക് ശേഷം ആ കവിതയുടെ പാഠങ്ങളിലേക്ക് അച്ചടിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട രൂപങ്ങളിലേക്ക് തിരിയുമെന്നും അതിൻ്റെ കൂടുതൽ ആഴമേറിയ അർത്ഥങ്ങളും ധ്വനികളും അനുഭവത്തിൻ്റെ വിഭിന്ന തലങ്ങളുമൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുമെന്നുമാണ്. എല്ലാ കാലത്തും കവിതയുടെ ഇന്നത്തെ തന്നെ ആസ്വാദകരെ നോക്കുകയാണെങ്കിൽ പല തലങ്ങളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ മാത്രം ആസ്വദിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ ശബ്ദം മാത്രം ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ ആഴത്തിൽ കവിതയെ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും എഴുതപ്പെട്ട കവിതയിലേക്ക് പോവുകയും അതിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള അർത്ഥങ്ങളിലേക്കും ധ്വനികളിലേക്കും ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും ഭാവനാരീതികളിലേക്കും ഒക്കെ സഞ്ചരിക്കുകയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കവിതയുടെ പ്രചാരത്തെക്കുറിച്ച് എനിക്ക് വലിയ ഉത്കണ്ഠകളോ ഭയങ്ങളോ ഇല്ല. കാരണം കവിത ആത്യന്തികമായി നാം എത്രമാത്രം ആഗ്രഹിച്ചാലും ഒരു മൈനോറിറ്റി ആർട്ടാണ്, ഒരു ന്യൂനപക്ഷ കലയാണ്. ഒരുപക്ഷെ മധ്യകാലത്ത് ഇപ്പോൾ കബീറിൻ്റെയോ അല്ലെങ്കിൽ ഭക്തകവികളുടെയോ കാലത്ത് അതൊരു പക്ഷേ വളരെ പ്രചാരം നേടിയൊരു ഒരു സമ്പ്രദായമായിരുന്നിരിക്കാം. പക്ഷേ കവിത വരമൊഴിയിലൂടെ അല്ലെങ്കിൽ അച്ചടിയിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് തൊട്ട് അത് ആസ്വദിക്കാനുള്ള കഴിവുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ കവികൾ തന്നെയാണ്. കാവ്യാസ്വാദകർ, ഒരു നല്ല കാവ്യാസ്വാദകനെ ഞാനൊരു കവിയായിട്ട് തന്നെയാണ് കാണുക. കാരണം ആ കവിയുടെ തന്നെ ഭാവന ഉണ്ടാവുക, ആ അനുഭവങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുക, അതിൻ്റെ ധ്വനികളിലെത്താൻ കഴിയുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ കവിത എഴുതാത്ത ഒരു കവിയാണ് വാസ്തവത്തിൽ സഹൃദയ അല്ലെങ്കിൽ കാവ്യ ആസ്വാദകൻ. അത്തരം ആളുകൾ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഒരു ന്യൂനപക്ഷമായിരിക്കും. നമ്മൾ കവിതയിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ ഭൂരിപക്ഷത്തെ പറ്റി, മനുഷ്യരാശിയെ മുഴുവൻ പറ്റിയൊക്കെ ആയിരിക്കുമെങ്കിൽ പോലും നമുക്കറിയാം ഈ കവിത വായിച്ച് അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളുകൾ ഒരു ന്യൂനപക്ഷമാണ് എന്ന്. അപ്പോൾ ആ ന്യൂനപക്ഷം കവിതയെ ഇനിയും താലോലിക്കുമെന്നും നിലനിർത്തുമെന്നും അവരുടെ നെഞ്ചേറ്റിൽ ആളിക്കുമെന്നും അവരുടെ സ്വന്തം ആവിഷ്കാരമായി കവിതയെ കാണുമെന്നും ഒക്കെയുള്ള പ്രത്യാശ ഇന്നും എനിക്ക് അവസാനിച്ചിട്ടില്ല. വായനയെക്കുറിച്ചാണ് അടുത്ത് എനിക്ക് സാറിനോട് ചോദിക്കുവാനുള്ളത്. വായന ഒരനുഭവമായി നമ്മുടെ കേരളമെമ്പാടുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളം വിദ്യാഭ്യാസപരമായി ഏറ്റവും ഔന്നത്യമുള്ള ഒരു സംസ്ഥാനമായി വളർന്നു വന്നത്. പക്ഷേ ഇന്ന് പരക്കെ കാണപ്പെടുന്നത് ഇലക്ട്രോണിക് സംഗീത വിദ്യയുടെ ആവിർഭാവത്തോടുകൂടി അതിൻ്റെ പുരോഗതിയോടുകൂടി വായനയ്ക്ക് മറ്റൊരു തലം വന്നപ്പെട്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ സ്ക്രീൻ, ടി വി, ടാബ്ലറ്റുകൾ, കയ്യിൽ കൊണ്ടു നടക്കാവുന്ന മൂന്നാം ജനറേഷൻ ഫോണുകൾ, ഇവയിലൂടെയൊക്കെ ഇന്ന് ആൾക്കാർ വായിക്കുന്നു. അത് സാഹിത്യത്തെയും കവിതയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് സാറിൻ്റെ അഭിപ്രായം? വായനയുടെ രീതി ആണ് വസ്തുതയിൽ മാറിയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ എന്ന നിലയിലേക്കാളേറെ ഒരു പക്ഷേ ഇന്ന് ജീവിതത്തിൻ്റെ വേഗം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്ത്, ഒഴിവു സമയം മനുഷ്യർക്ക് വളരെ കുറവായിരിക്കുന്ന ഒരു കാലത്ത് അവർ മറ്റു തരത്തിലുള്ള മാധ്യമങ്ങളെ കൂടി വായനയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ DC ബുക്സിനെ പോലുള്ള പ്രസാധകരുടെ കണക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പുസ്തകങ്ങളുടെ പ്രചാരം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ പുസ്തകങ്ങൾ പ്രചരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സമാന്തരമായി ഈ രീതിയിലുള്ള വായനകൾ നടക്കുന്നുണ്ട്. ബ്ലോഗ് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുസ്തകങ്ങൾ കിൻഡിലും മറ്റും ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇൻ്റർനെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് ഒരു കവിതയോ കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരൻ്റെ കൃതികളോ കണ്ടുപിടിക്കുന്ന രീതികൾ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായനയുടെ രീതികളിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. പുസ്തകം, നമ്മൾ പുസ്തകം വരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ തരത്തിലുള്ള നമ്മുടെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ നാം
നാം പരിചയിച്ചു പോന്നിട്ടുള്ള ആ പുസ്തകം ഒരു പക്ഷേ ഒരു ഒരു പ്രതിസന്ധിയിലാണ് എന്ന് പറയാം. പക്ഷേ ആ പുസ്തക സംസ്കാരം ഈ വായിക്കുന്നതിനുള്ള താല്പര്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഒരു അനന്തമായ ഒരു ഒരു കാലത്തും അവസാനിക്കാത്ത തരത്തിലുള്ള ഒരു ജിജ്ഞാസയും താല്പര്യവുമാണ് എന്ന്. ശരിയാണ്, ഞാനും ആ തരത്തിലൊരു പഴയ മനുഷ്യനാണ്. കാരണം എനിക്ക് പുസ്തകത്തിൻ്റെ താളുകൾ മറയ്ക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ പുസ്തകം എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്തൊക്കെ പുതിയ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ ആദ്യം അത് മണത്ത് നോക്കുകയാണ് ചെയ്യുക, അതിൻ്റെ കടലാസിൻ്റെ മണം. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മളൊരു സെൻഷ്വസ് എക്സ്പീരിയൻസ്, ഒരു ഐന്ദ്രിയ അനുഭവം എന്നുള്ള നിലയ്ക്ക് പുസ്തകം അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പുസ്തകം ആ പുസ്തകങ്ങളുടെ സജീവമാണ്, പുസ്തകത്തെ പറ്റിയുള്ള സങ്കല്പം. പക്ഷെ അതേസമയം എനിക്ക് മനസ്സിലാവും എൻ്റെ മകൾ കിൻഡിൽ ഉപയോഗിച്ച് വായിക്കുമ്പോഴൊക്കെ അവരെ സംബന്ധിച്ച് പുസ്തകത്തെ പറ്റിയുള്ള അവരുടെ സങ്കല്പം മാറുന്നു. ഒരുപക്ഷെ ഒരു തലമുറ കൂടി കഴിയുമ്പോൾ കുറേ കൂടി ഒരുപക്ഷെ നാം ഈ അച്ചടിച്ച പുസ്തകങ്ങളിൽ നിന്ന് മറ്റു തരത്തിലുള്ള രൂപങ്ങളിലേക്ക് നമ്മുടെ വായന മാറ്റി എന്ന് ഇരിക്കാം. പക്ഷെ അതേസമയം അത് നൽകുന്ന ഒരു അനുഭവം സാഹിത്യ പ്രത്യേകിച്ചും സാഹിത്യത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവം മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത അനുഭവമാണ്. അത് യുണീക്കാണ്, അദ്വിതീയമാണ് എന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ അനുഭവം അനുഭവത്തിന് വേണ്ടിയുള്ള ത്വര മനുഷ്യരിൽ എല്ലാ കാലവും ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുമെന്ന്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി ഇരുന്നിട്ടുള്ള ആളാണല്ലോ അങ്ങ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ആയാലും സംസ്ഥാന സാഹിത്യ അക്കാദമി ആയാലും അക്കാദമികളെല്ലാം തന്നെ നിയതമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ സാഹിത്യത്തെ, വിശിഷ്യ മലയാള സാഹിത്യത്തെ ലോക സാഹിത്യ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടത് ചെയ്യുന്നു എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങേക്ക് പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഈ അക്കാദമികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലൊന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. കാരണം സാഹിത്യം സൃഷ്ടിക്കാൻ അക്കാദമികൾക്ക് കഴിയുകയില്ല, സാഹിത്യകാരന്മാരെ സൃഷ്ടിക്കാനും കഴിയുകയില്ല. പക്ഷേ ഉണ്ടാവുന്ന സാഹിത്യത്തെ, അതിലെ ഉത്തമങ്ങളായ കൃതികളെ തിരഞ്ഞെടുക്കുകയും അതിനെ ഇതര ഭാഷകളിലുള്ള പരിഭാഷകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്യുക, എഴുത്തുകാരെ പലയിടങ്ങളിൽ സഞ്ചരിക്കാൻ അനുവദിക്കുകയും അവരുടെ കൃതികളുമായി വായനക്കാരെ ബന്ധപ്പെടുത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, ഇതെല്ലാം അക്കാദമികൾ ചെയ്യേണ്ടതാണ്. അത് വേണ്ടത്ര ചെയ്യുന്നുണ്ടോ, വേണ്ടത്ര ചെയ്യാൻ മാത്രം ഉള്ള കഴിവോ അല്ലെങ്കിൽ പശ്ചാത്തലമോ സൗകര്യങ്ങളോ ഈ അക്കാദമികൾക്കുണ്ടോ എന്നുള്ള ചോദ്യം നിശ്ചയമായിട്ടും പ്രസക്തം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സാഹിത്യ അക്കാദമിയിൽ ഞാൻ സെക്രട്ടറിയായിട്ട് വരുമ്പോൾ വർഷത്തിൽ അവർ 70 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എൻ്റെ കാലത്ത് അത് 300 ഞാൻ വിടുമ്പോഴേക്കും 320 പുസ്തകങ്ങൾ വർഷത്തിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അപ്പോൾ പരിഭാഷ അത് പല ഭാഷകളിലെ പരിഭാഷകൾ, അതും ഗുണനിലവാരമുള്ള, അതിനുവേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഗുണനിലവാരമുള്ള പരിഭാഷകൾ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതേപോലെ അന്നോളം സാഹിത്യ അക്കാദമി പൂർണ്ണമായും അവഗണിച്ചിരുന്ന ഒരുപാട് സാഹിത്യ രൂപങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ദളിത് സാഹിത്യത്തിൻ്റെ 2 അഖിലേന്ത്യാ സമ്മേളനങ്ങൾ ഞാൻ നടത്തുകയുണ്ടായി. സ്ത്രീ സാഹിത്യത്തിൻ്റെ 2 അഖിലേന്ത്യാ സമ്മേളനം നടത്തി. ആദിവാസികളുടെ സാഹിത്യത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി റാഞ്ചിയിൽ വെച്ച് ഇന്ത്യയിലെ മുഴുവൻ ആദിവാസി ഭാഷകളിലെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി അവരുടേതായ സമ്മേളനങ്ങൾ നടത്തി. അതുപോലെ യുവ എഴുത്തുകാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു വേദി, 35 താഴെയുള്ളവർക്ക് മാത്രം പങ്കെടുക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹിത്യ വേദി, മുലാഖാത്ത് എന്ന പേരിലൊരു സാഹിത്യ വേദി ആരംഭിച്ചു. യുവസാഹിത്യകാരന്മാരുടെ 4 പ്രാദേശിക സമ്മേളനങ്ങൾ നടത്തി. ഒരുപാട് പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുകയുണ്ടായി. ഇത് ഇതിനർത്ഥം സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ അത് ഉദ്ദേശിക്കുന്ന എല്ലാ ഉയരങ്ങളിലേക്കും ഞാൻ എത്തിച്ചു എന്നൊന്നും അവകാശപ്പെടുകയല്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കുറേയൊക്കെ പ്രവർത്തിക്കാനും പുതിയ മേഖലകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനും അവഗണിക്കപ്പെട്ട സാഹിത്യ സ്വരൂപങ്ങളെ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഒക്കെ കഴിയും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. മലയാള സാഹിത്യം ലോക സാഹിത്യത്തോളം കിടപിടിക്കുന്ന ഗുണനിലവാരമുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ മലയാള സാഹിത്യത്തിലെ മുത്തുകളായ കൃതികളെ വിവർത്തനം ചെയ്ത് ലോകഭാഷയായ ഇംഗ്ലീഷിലേക്കെങ്കിലും കൊണ്ടുവന്ന് പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സാഹിത്യകാരന്മാരുടെയും കവികളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ സാർ? അത് വളരെ വളരെ ശരിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ തലമുറയിൽ നമുക്ക് ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തകരുടെ കുറവുണ്ടായിരുന്നു, നല്ല വിവർത്തകരുടെ കുറവുണ്ടായിരുന്നു. പക്ഷേ പുതിയ തലമുറയിൽ
ഒരു പ്രശ്നമുണ്ട്. ഒരു പുതിയ തലമുറയിൽ പലരും ഇംഗ്ലീഷിൽ വളരെയധികം കഴിവുള്ള പല യുവാക്കളും അല്ലെങ്കിൽ യുവതികളും സ്വന്തം ഭാഷയിൽ വേണ്ടത്ര പരിജ്ഞാനമുള്ളവരല്ല എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിൽ കുറേ ആളുകളെങ്കിലും ഉണ്ട്, നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയാവുന്ന രണ്ട് ഭാഷകൾ ഒരുവിധം നന്നായി കൈകാര്യം ചെയ്യാനറിയാവുന്ന ആളുകൾ ഒരുപക്ഷെ മുമ്പുള്ളേക്കാളും കൂടുതൽ ഉണ്ടായി വരുന്നുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തുകയും ആ തരത്തിലുള്ള ഒരു അനുവാദകരുടെ അല്ലെങ്കിൽ പരിഭാഷകരുടേതായ ഏതെങ്കിലും തരത്തിലൊരു അസോസിയേഷനോ സംഘടനയോ രൂപീകരിക്കുകയും ചെയ്യുക എന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കാലത്ത് നമ്മുടെ സാഹിത്യത്തെ ലോകത്തിന് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് അവരെ കാണിച്ചു കൊടുക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന്. എനിക്കറിയാം ജർമ്മനിയിൽ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, മലയാള സാഹിത്യം ജർമ്മൻ ഭാഷയിലേക്ക് ഭാഷപ്പെടുത്തുന്ന ഒരു ഒരു സംഘം ആളുകൾ അവിടെയുണ്ട്. അങ്ങനെ ജർമ്മനിലെ സക്രിയുടെ കഥകൾ വന്നിട്ടുണ്ട്, എൻ്റെ കവിതകൾ വന്നിട്ടുണ്ട്, മറ്റ് ഒരുപാട് കൃതികൾ, 4 സമാഹാരങ്ങൾ വന്നിട്ടുണ്ട് മലയാള കവിതയുടെയും മലയാള കഥയുടെയും ഒക്കെ. അങ്ങനെയുള്ള കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷയിലും മറ്റ് ഭാഷകളിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള വലിയ സാഹോദര്യങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ ഉണ്ടാവുമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മലയാള സാഹിത്യത്തിൻ്റെ യഥാർത്ഥ മൂല്യം മറ്റ് ജനതകളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഭാഷ, മലയാള ഭാഷ അനുഭവിക്കുന്ന ഒരു വൈതരണിയെക്കുറിച്ച് സാറ് സൂചിപ്പിച്ചു. അതായത് ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യം നേടുന്ന പുതിയ തലമുറ മലയാള ഭാഷയെ അത്രത്തോളം അടുത്തറിയുന്നില്ല എന്നൊരു സൂചനയാണ് സാറിൻ്റെ മറുപടി നിന്ന് എനിക്ക് കിട്ടിയത്. സാറ് വിദേശ പര്യടനം നടത്തുമ്പോൾ ഇതുപോലുള്ള സംവാദ സദസ്സുകളിലും സാധാരണക്കാരായ ആൾക്കാരുമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഭാഷ വളരുന്നു, വിദേശത്ത് ഭാഷ വളരുന്നു, മലയാള ഭാഷ വളരുന്നു എന്ന് സാറിന് തോന്നിയോ? വാസ്തവത്തിൽ ഇന്ത്യൻ ഭാഷകളിലെ രചനകളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ വരുന്നത് കഴിഞ്ഞ 10-15 വർഷങ്ങളിലാണ്. കാരണം ഇന്ത്യ, എനിക്ക് ഏറ്റവും വേദനാകരമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടൊരു കാര്യം, പുറത്ത് പോകുമ്പോഴൊക്കെ ഇന്ത്യൻ സാഹിത്യമെന്ന് അവർ പലപ്പോഴും വിശ്വസിച്ചു പോകുന്നത് അടുത്ത കാലം വരെയും ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു. ഇന്ത്യയിലെ എഴുത്തുകാരൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് വിക്രം സേത്തോ, അമിതാഭ് ഘോഷോ, സൽമാൻ റഷ്ദിയോ, അരുന്ധതി റോയോ, അങ്ങനെ പ്രത്യേകിച്ചും ആ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ അവരാണ് വളരെയധികം പ്രചാരം നേടുകയും ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ വക്താക്കളായി മനസ്സിലാക്കപ്പെടുകയും ചെയ്തത്. പക്ഷെ വളരെ പിന്നീടുള്ള ഒരു ഒരു കാലത്ത്, കഴിഞ്ഞ 10-15 വർഷങ്ങൾ, വിശേഷിച്ചും വിദേശങ്ങളിൽ നടക്കുന്ന സാഹിത്യോത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിദേശങ്ങളിലെ വിദേശ ഭാഷകളിലേക്ക് നടന്ന ചില വിവർത്തനങ്ങളുടെ ഫലമായിട്ട് ഈ ധാരണ ഫ്രാൻസും ജർമ്മനിയും പോലുള്ള നാടുകളിലൊക്കെ തന്നെ അങ്ങനെയല്ല, ശരിക്കും ഇന്ത്യൻ ജനതയുടെ വികാരങ്ങളും ഭാവനകളും അനുഭവങ്ങളും ആവിഷ്കരിക്കുന്ന സാഹിത്യം ഇന്ത്യൻ ഭാഷകളിൽ തന്നെയാണ് എഴുതപ്പെടുന്നത് എന്നൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അത് വളർന്നു വരുന്നുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പ്രചാരം നിലനിൽക്കെ തന്നെ അതോടൊപ്പം നമ്മുടെ ഭാഷകളിൽ നിന്ന് കൂടുതൽ പരിഭാഷകൾ ഉണ്ടാവണം എന്ന തോന്നൽ ഈ ഈ നാടുകളിൽ പോകുമ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ചിലൊക്കെ ഫ്രഞ്ചുകാർ തന്നെയുണ്ട്, മലയാളം അറിയാവുന്ന ഫ്രഞ്ചുകാർ പല കൃതികളും, എം മുകുന്ദൻ്റെ കൃതികൾ ചെയ്തിട്ടുണ്ട്, വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വന്നിട്ടുണ്ട്, ബഷീറിൻ്റെ കൃതികൾ വന്നിട്ടുണ്ട്, എൻ്റെ ഒരു കവിതാ സമാഹാരമുണ്ട്, മലയാള കവിതകളുടെ ഒരു സമാഹാരമുണ്ട്. ഇതൊക്കെ മലയാളം പഠിച്ച ഫ്രഞ്ചുകാർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ജീവിതത്തിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ സവിശേഷതകൾ പൂർണ്ണമായിട്ടും അനുഭവിക്കണമെങ്കിൽ അത് ഇന്ത്യൻ സാഹിത്യത്തിലുള്ള ഇന്ത്യൻ ഭാഷകളിലുള്ള സാഹിത്യത്തിലൂടെ കഴിയൂ എന്നൊരു തോന്നൽ ക്രമേണയെങ്കിലും യൂറോപ്യൻ നാടുകളിലും പാശ്ചാത്യ നാടുകളിൽ പൊതുവെയും തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു അത് ശുഭോദർക്കമാണ് എന്ന് ഞാൻ കരുതുന്നു. അതൊരു ഒരു ഒരു തുടക്കമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ആ തരത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ക്ഷണിക്കപ്പെടുന്നത്. ഇപ്പോൾ ബെർലിൻ സാഹിത്യോത്സവത്തിലേക്ക് അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിലേക്ക്, കഴിഞ്ഞ വർഷം ലണ്ടൻ ബുക്ക് ഫെയറിൽ ഞാൻ ഇവിടെ വന്നിരുന്നു. ഫ്രാൻസിൽ 4 നഗരങ്ങളിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം വായനയ്ക്ക് വേണ്ടി എനിക്ക് ക്ഷണം കിട്ടിയിരുന്നു. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഭാഷകളിലുള്ള എഴുത്തുകാരെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് വളരെ സമീപകാലത്താണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരുപക്ഷെ ഇന്ത്യൻ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ സംഘർഷങ്ങളും ഉത്കണ്ഠകളും വേദനകളും സൗഖ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അറിയണമെങ്കിൽ അത് ഇന്ത്യൻ ഭാഷകളിലെ എഴുത്തുകാരെ തന്നെ അവർ പരിഭാഷ ചെയ്താലേ കഴിയൂ. ആ ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച പല ആൾക്കാരും സാഹിത്യത്തിൻ്റെ വിവിധ സരണികളിലേക്ക് കടന്നു വരികയും തങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്തു കളയാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സാഹിത്യത്തിന് സംഭാവനയാകുന്നു എന്നങ്ങ് കരുതുന്നുവോ? രാഷ്ട്രീയ നേതാക്കന്മാർ കവിത എഴുതുന്ന ഒരു കാലത്താണ് നമ്മൾ. പല പല കവിത എഴുതുന്ന മന്ത്രിമാരും നമുക്കുണ്ട്. പക്ഷെ അതൊന്നും ഏതെങ്കിലും തരത്തിൽ ഗൗരവമായിട്ടുള്ളൊരു കവിതയായിട്ടോ അല്ലെങ്കിൽ കവിത ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ
യഥാർത്ഥത്തിൽ സാഹിത്യ താല്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുകൂടാ എന്നില്ല. ഇപ്പോൾ ശശി തരൂർ കേരളത്തിലേക്ക് ഹേ ഫെസ്റ്റിവൽ കൊണ്ടുവരുന്നതിനൊരു പ്രധാന കാരണക്കാരനായിരുന്നു. ഇത്തവണ സ്പോൺസേഴ്സിനെ കിട്ടാതെ കൊണ്ട് ആ ഫെസ്റ്റിവൽ നടന്നിട്ടില്ല കേരളത്തിൽ എന്നുള്ള മറ്റൊരു കാര്യം. എങ്കിൽ പോലും ഓക്കെ, വെയിൽസിലുണ്ടായിരുന്ന ഒരു ഒരു സാഹിത്യോത്സവത്തിൻ്റെ ഒരു ഒരു ശാഖ തിരുവനന്തപുരത്ത് തുറക്കാമെന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആരംഭിക്കാമെന്ന് അത് തീരുമാനിക്കുന്നതിൽ അദ്ദേഹത്തിന് എനിക്ക് നേരിട്ടറിയാം അദ്ദേഹത്തിന് വലിയൊരു പങ്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ വിചാരിച്ച സാഹിത്യത്തിലൊരു യഥാർത്ഥ താല്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പ്രാഥമികമായ സാഹിത്യകാരന്മാരായ രാഷ്ട്രീയക്കാർക്ക് ഒരുപക്ഷെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷെ അവരത് അത് വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ, അത് അവനവന് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിവാദ വിഷയങ്ങൾ തന്നെയാണ്. നെരുദ, വലേജോ മുതലായ മഹാരഥന്മാരുടെ കൃതികൾ അങ്ങ് മലയാള ഭാഷയ്ക്ക് പരിചയപ്പെടുത്തി വിവർത്തനങ്ങളിലൂടെ. അവരെപ്പോലുള്ള ആളുകൾ തങ്ങളുടെ ചുറ്റുപാടും കാണുന്ന സംഭവ വികാസങ്ങളാലും രാഷ്ട്രീയ ഗതിവിഗതികളാലും സ്വാധീനിക്കപ്പെട്ടവരാണ്. അങ്ങയുടെ കവിതകളുടെ ഉറവിടവും അതുപോലുള്ള സ്വാധീനങ്ങളാണോ? തീർച്ചയായിട്ടും ഈ കവികളെ വളരെ നേരത്തെ തന്നെ വായിച്ച ആളുകളിലൊരാളാണ്. ഞാൻ ലോക കവിതയുമായിട്ട് പരിചയപ്പെടാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പഴയ കവിതകളും പുതിയ കവിതകളും എനിക്ക് കവിതയുടെ തരം ഒരു വലിയ ബുക്ക് ഷെൽഫ് എൻ്റെ വീട്ടിലുണ്ട്. ആ തരത്തിൽ എനിക്ക് തോന്നുന്നു കവിത നെരുദയുടെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തീർച്ചയായും രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ തീക്ഷ്ണമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം അദ്ദേഹം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയ കവികളിൽ ഒരാളാണ് പാബ്ലോ നെരുദ. പ്രകൃതിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, ചിലിയുടെ സവിശേഷമായ പ്രകൃതി ദൃശ്യങ്ങളെക്കുറിച്ച് ഏറ്റവും മനോഹരമായ രൂപകങ്ങളിലൂടെ പുതിയ ബിംബങ്ങളിലൂടെ സംസാരിച്ചിട്ടുള്ള ഒരാളുമാണ് നെരുദ. അപ്പം എനിക്ക് തോന്നുന്നു കവിത പൂർണ്ണമായും കവിതയാകുന്നത് ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരംശവും അതിന് അന്യമല്ല എന്ന് ഉള്ള ഒരു വിചാരത്തിലൂടെയാണ്. മനുഷ്യൻ്റെതായ ഒന്നും എനിക്ക് അന്യമല്ല എന്ന് ഉള്ള ഒരു മുദ്രാവാക്യം പണ്ട് എം ഗോവിന്ദൻ സമീക്ഷയുടെ മുദ്രാവാക്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ്റെതായ ഒന്നും അന്യമല്ലാത്ത, ഇന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും എല്ലാമായ ഒന്നും തന്നെ അന്യമല്ലാത്തൊരു കവിതയാണ് എൻ്റെയും സ്വപ്നങ്ങളിലുള്ള കവിത. നിശ്ചയമായും അതിൽ രാഷ്ട്രീയ അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹം അനുഭവിക്കുന്ന വേദനകൾക്ക് വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. നിരന്തരമായി തന്നെ അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കവിതയിലൂടെ. പക്ഷേ അത് മറ്റെല്ലാ ജീവിതാനുഭവങ്ങളെയും ഒഴിച്ചു നിർത്തുന്നതിനുള്ള ഒരു ഒരു എക്സ്ക്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഞാനത് ഉപയോഗിച്ചിട്ടില്ല. തീർച്ചയായും എൻ്റെ കവിതകളിലും ഇത്തരത്തിൽ പ്രണയവും പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെ മറ്റനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ തന്നെ കടന്നു വരുന്നുണ്ട്. ആ തരത്തിലൊരു സമഗ്ര വീക്ഷണമാണ് ഒരു കവി ലോകത്തോട് പുലർത്തേണ്ടത് എന്ന ഒരു സമീപനമാണ് എനിക്ക് പൊതുവായിട്ടുള്ളത്. ആ കാര്യത്തിൽ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കവികൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പ്രേരണയായി വർത്തിച്ചിട്ടുണ്ട്. ലോർക്കയെ പോലുള്ള കവികൾ അല്ലെങ്കിൽ നെരുദയെ പോലുള്ള കവികൾ, സെസാർ വായഹോവിനെ പോലുള്ള കവികൾ, എടുത്തു പറയാവുന്ന മഹമ്മൂദ് ദർവിഷ്, ഒരുപാട് കവികളുണ്ട്. പലരെയും ഞാൻ പരിഭാഷ, സിംബോർസ്കയുണ്ട്, ഇവരിൽ പലരുടെയും പല കവികളും ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ അനുഭവത്തോട് തുറന്നിരിക്കുക, എല്ലാത്തരം അനുഭവങ്ങളോടും തുറന്നു വെച്ചൊരു മനസ്സുണ്ടാവുക എന്നത് കവിയെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ അനുഭവങ്ങൾക്ക്, ആ അനുഭവങ്ങളുടെ ശില്പം എന്താണെന്ന് ഭാഷയിലൂടെ അന്വേഷിക്കുക, ആ ശില്പം കണ്ടെത്തുക, ആ ശില്പം ആ അനുഭവത്തെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്ന ബോധം സഹൃദയനിൽ സൃഷ്ടിക്കുക, ഇതെല്ലാം കവികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രണയത്തിന് കവിതയിൽ വളരെ വലിയ സ്ഥാനമുണ്ട് എന്നങ്ങ് സൂചിപ്പിച്ചു. അങ്ങയുടെ തന്നെ ഒരു കവിതയുണ്ട്, അക്കം മൊഴിയുന്നു എന്ന കവിത. ആ കവിതയിൽ നഗ്നയായ വാക്ക് മല്ലികേശ്വരനോട് അർത്ഥിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ബിംബം ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങയുടെ പ്രണയസങ്കല്പം കവിതയിൽ പ്രതിഫലിക്കുന്നതാണെന്ന് പറയാമോ? അതോ എനിക്ക് മനസ്സിലാവാത്ത മറ്റു ബിംബങ്ങൾ അതിൽ കിടപ്പുണ്ടോ? വാസ്തവത്തിൽ അക്കമൊഴിയുന്നു എന്ന കവിത ഞാൻ ഈ ഭക്ത കവികളെക്കുറിച്ച് എഴുതിയ ഒരു കവിതാ പരമ്പരയുടെ ഭാഗമാണ്. അത് വിശേഷം ഡൽഹിയിൽ ചെന്ന് അതിനു മുമ്പ് തന്നെ കബീറിനെക്കുറിച്ചും മീരയെക്കുറിച്ചുമുള്ള രണ്ട് കവിതകൾ കേരളത്തിൽ വച്ച് തന്നെ ഞാൻ എഴുതിയിരുന്നു. പറയുന്നു കബീർ എന്നൊരു കവിത, മീര പാടുന്നു എന്നുള്ള ഒരു വേണു മനോഹരമായിട്ട് ആലപിച്ചിട്ടുണ്ട് ഒരിക്കൽ, കവിത അവിടെ വച്ച് എഴുതിയിരുന്നു. പക്ഷേ ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഞാൻ ഈ പാരമ്പര്യവുമായിട്ട് കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങി. നമ്മുടെ അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഹിന്ദുത്വം എന്ന പേരിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടു
നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സങ്കുചിതമായൊരു മതസങ്കല്പത്തിൽ നിന്നും തികച്ചും വിരുദ്ധമായ ഒന്നാണ് വാസ്തവത്തിൽ ഹിന്ദു പാരമ്പര്യം എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായത് ഇത്തരത്തിലുള്ള കവികളെ വായിക്കുമ്പോൾ, തുക്കാറാമിനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നാമദേവനെ, ജ്ഞാനദേവനെ, അക്കയെ, ആണ്ടാളിനെ, ബസവയെ, ഇത്തരത്തിലുള്ള കവികളെ വായിക്കുമ്പോഴൊക്കെ തന്നെ അവർ ജാതിക്ക് അതീതരായിരുന്നു, നമ്മൾ പറയുന്ന സങ്കുചിതമായ അർത്ഥത്തിലുള്ള മതത്തിന് പോലും അതീതരായിരുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ എല്ലാ തരത്തിലുള്ള ശ്രേണീക്രമങ്ങളെയും ഹയറാർക്കികളെയും നിഷേധിച്ച ആളുകളായിരുന്നു, സമത്വത്തിന് വേണ്ടി സംസാരിച്ചവരായിരുന്നു. ഇവരിൽ മിക്കവരും തന്നെ വളരെ ദരിദ്രങ്ങളായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരുമായിരുന്നു. പലരും ചില തോൽപ്പണിക്കാർ, സാധാരണ കർഷകവൃത്തി ചെയ്യുന്ന ആളുകൾ, കബീർ തന്നെ നെയ്ത്തുകാരനായിരുന്നു, അങ്ങനെയുള്ള ആളുകളായിരുന്നു ഈ കവികളിൽ മിക്കവരും. അപ്പം അതുകൊണ്ട് അവർ സമത്വത്തെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് ആ തരത്തിലുള്ള സമാന്തരമായൊരു പാരമ്പര്യത്തെ എടുത്തു കാണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ആ കവിതകൾ എഴുതുന്നത്. പക്ഷേ ഈ കവിതയിൽ നേരത്തെ സൂചിപ്പിച്ചത് പോലെ, കാരണം അക്കമഹാദേവിക്ക് ശിവനുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രണയബന്ധമായിരുന്നു, മീരയ്ക്ക് കൃഷ്ണനുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ. ഇന്ത്യൻ കവിതയുടെ സവിശേഷതകളിൽ ഒന്ന് ഈ ഭക്തിയും പ്രണയവും മിക്കവാറും പരസ്പരം വേർതിരിക്കാനാകാത്ത വിധത്തിൽ ഒന്നിച്ച് നിൽക്കുന്നു. അത് ജയദേവന്റെ ഗീതഗോവിന്ദം തന്നെ ഉദാഹരണമാണ്. അതിന് മനോഹരമായൊരു പരിഭാഷ ചങ്ങമ്പുഴ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ തന്നെ നമ്മുടെ ഇറോട്ടിക് ആൻഡ് സ്പിരിച്വൽ, അല്ലെങ്കിൽ പ്രേമത്തിന്റെ, പ്രേമം എന്നല്ല കാമെന്ന് പോലും പറയാം, ആ തരത്തിലുള്ള ഒരു ശാരീരികമായ ആഗ്രഹത്തിന്റെയും ആത്മീയമായ ഒരു മുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെയും ഈ അംശങ്ങളുടെ ഒരു അനിവാര്യമായ കലർപ്പ്, ഇത് നമ്മൾ ഒരുപക്ഷെ പാശ്ചാത്യ കവിതയിൽ തീരെ കാണുകയില്ല. നമ്മുടെ തന്നെ കവിതയുടെ പ്രത്യേകതയാണ് ഇത്. അപ്പൊ നമുക്ക് ഒരിക്കലും കൃത്യമായി പറയാൻ കഴിയും മീരയ്ക്ക് കൃഷ്ണനോടുള്ള ബന്ധം അത് പ്രണയമായിരുന്നോ ഭക്തിയായിരുന്നോ എന്ന് പറയാൻ കഴിയാത്ത പോലെ. അതുപോലെ തന്നെയായിരുന്നു ഈ അക്ക മഹാദേവിക്ക് മല്ലികാർജുനൻ എന്ന് വിളിക്കപ്പെട്ട ശിവനോട് ഉണ്ടായിരുന്ന ബന്ധം, ആണ്ടാളിന് വിഷ്ണുവിനോടുണ്ടായിരുന്ന ബന്ധം, ഇതിലൊക്കെ തന്നെ പ്രണയത്തിൻ്റെയും ആത്മീയതയുടെയും അംശങ്ങൾ ഒരേപോലെ ശക്തമായിരുന്നു. അപ്പോൾ അക്കയിലെ ഈ രണ്ട് എലമെൻസും വരുന്നുണ്ട്. ഈ പ്രണയത്തിൻ്റെതായ ഒരു ഭൗതിക തലമുണ്ട്, വേറൊരു ഭാഗത്ത് സമർപ്പണത്തിൻ്റെ, ഭക്തിയുടെ, മുക്തിവാഞ്ചയുടെ ആയ മറ്റൊരു തലമുണ്ട്. പക്ഷേ ഞാൻ അവരെയൊക്കെ തന്നെ കാണാൻ ശ്രമിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ വലിയ പ്രതീകങ്ങൾ എന്ന നിലയിൽ കൂടിയാണ്. കാശ്മീരിലെ ലാൽദേദിനെ കുറിച്ചുള്ള ഒരു കവിതയുണ്ട്, അതിർത്തികൾക്കെതിരായിട്ട് അവർ സംസാരിക്കുന്നത്, അവർ കാശ്മീർ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതുന്നത്. പക്ഷെ അവരെല്ലാത്തിനും മനുഷ്യൻ നിർമ്മിച്ച എല്ലാ അതിർത്തികളും അർത്ഥശൂന്യമാണെന്നും വൃക്ഷത്തിൻ്റെ വേരുകൾ രാജ്യാതിർത്തികളെ മാനിക്കാതെ ആണ് സഞ്ചരിക്കുന്നതെന്നും, പക്ഷികൾ ആകാശത്തുകൂടി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മുറിച്ചു കടക്കുമ്പോൾ അവർ വിസയോ പാസ്പോർട്ടോ എടുക്കുന്നില്ലെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ തരത്തിൽ ഈ നമ്മൾ നിർമ്മിച്ചു വെച്ച ഈ അതിർത്തികളുടെ അർത്ഥശൂന്യതയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കാലത്തിന് പ്രസക്തമായ സന്ദേശങ്ങൾ ഈ കവികളിൽ വായിച്ചെടുക്കാനൊരു യത്നമാണ് ഞാൻ ആ ഒരു ഏതാണ്ട് 14-15 കവിതകൾ, ത്യാഗരാജനെ പറ്റി ഉൾപ്പെടെയുള്ള കവിതകൾ അതിൽ ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളൂ. വീണ്ടും അങ്ങയുടെ കവിതയെക്കുറിച്ച് തന്നെ പറയട്ടെ. കാക്ടസ് എന്ന കവിതയിൽ അങ്ങ് പറയുന്നുണ്ട്, അങ്ങയുടെ വാക്കുകൾ മുള്ളുകളാണ് എൻ്റെ വാക്കുകൾ. ഈ മുള്ളുകൾ ഒരു കാലത്ത് പൂക്കളായിരുന്നു. ചതിക്കുന്ന ലവേഴ്സിനെ ഞാൻ വെറുക്കുന്നു. ചതിവ് അങ്ങയുടെ നേരെ കാണിച്ച ഏതു തരം ലവേഴ്സിനെ കുറിച്ചാണ് സാർ ഈ രോദനം? വാസ്തവത്തിൽ അതിൽ സംസാരിക്കുന്നത് ഞാനല്ല. വാസ്തവത്തിൽ എല്ലാ കവിതയിലും സംസാരിക്കുന്നത് ഞാനായിരിക്കണം എന്നില്ല. അതിൽ ആ മുൾച്ചെടി സംസാരിക്കുകയാണ്. ഒരു മുൾച്ചെടി എങ്ങനെയാണ് ഒരു മുൾച്ചെടി ലോകവുമായി സംവദിക്കുന്നത്? ഞാൻ കവിതയിൽ ശ്രമിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഞാനല്ലാതാവുകയും മറ്റ് ആളുകളിലേക്കും ജന്തുക്കളിലേക്കും വൃക്ഷങ്ങളിലേക്കും സഞ്ചരിക്കുകയും അതിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണാൻ ശ്രമിക്കുകയും, ഇത് ഞാൻ നിരന്തരമായി ശ്രമിച്ചു പോകുന്നുള്ള ഒരു 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 മരം എങ്ങനെയായിരിക്കും ലോകത്ത് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇഴജന്തു, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാണി. ഞാൻ ഭർത്ത ഓർക്കുകയാണ്, ഒരു ഹോളിവുഡ് സിനിമയുണ്ട്, ഹണി ഐ ഷ്രങ്ക് ദ കിഡ്സ് എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അത്. അപ്പോൾ രണ്ട് കുട്ടികളെ ഒരു യന്ത്രത്തിൻ്റെ മുമ്പിൽ, അച്ഛനും ശാസ്ത്രജ്ഞനാണ്, യന്ത്രത്തിൻ്റെ മുമ്പിൽ പെട്ടിട്ട് രണ്ട് ചെറിയ ജീവികളായിട്ട് മാറുകയാണ്. അപ്പോൾ പക്ഷെ ആ സിനിമ എന്നെ, ഞാൻ കണ്ടത് അതിനൊരു വലിയ ഒരു അനുഭവമായിട്ടാണ്. കാരണം ആ പ്രാണികളുടെ കാഴ്ചപ്പാടിൽ ലോകത്തെ കാണുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു മഴത്തുള്ളി പോലും ഒരു സമുദ്രം, അല്ലെങ്കിൽ ഒരു പ്രളയം പോലെയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു പോകും വാസ്തവത്തിൽ ഈ ചെറിയ ജീവികൾ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്. ഓരോന്നും ഒരു നീങ്ങി വരുന്ന ഒരു മനുഷ്യൻ്റെ കാലടി, ഒരു വലിയ പർവ്വതം അവരുടെ മുകളിൽ പതിക്കാൻ പോകുന്നത് പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോൾ അതൊരു വേറെ കാഴ്ചപ്പാടാണ്, ലോകത്തെപ്പറ്റി തന്നെയുള്ള മറ്റൊരു കാഴ്ചപ്പാടാണ് ആ
കഥാപാത്രത്തിലുള്ള ഒരു സിനിമ നമുക്ക് തരുന്നത്. അതുപോലെ നമുക്ക് പല ചെടികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഉള്ളിൽ നിന്ന് ലോകത്തെ കാണാം. ഒരുപാട് കവിതകളുണ്ട് എൻ്റെ അത്തരത്തിൽ. ചെന്നായി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, കുറുക്കൻ പറ്റിയിട്ട് കവിതയുണ്ട്, മൃഗ കവിതകളുണ്ട്. അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു കവിതയാണ് അവസരം മുൾച്ചെടി. അപ്പോൾ മുൾച്ചെടി എങ്ങനെയാണ് സംസാരിക്കുന്നത്? അപ്പോൾ മുൾച്ചെടിയുടെ ഭാഷ മുള്ളുകളാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നത് കവികൾ അവർ ഉദ്യാനങ്ങളിലേക്ക് മടങ്ങി. കണ്ട് പണ്ട് മരുഭൂമികളെയും വേദനകളെയും സംഘർഷങ്ങളെയും കുറിച്ച് പാടിയിരുന്ന കവികളൊക്കെ തന്നെ അവരുടെ ഉദ്യാനങ്ങളിലേക്ക് സൗഖ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മുൾച്ചെടി മാത്രം ഇന്നും അല്പം മരുഭൂമിയിൽ കിട്ടാവുന്ന അല്പം വെള്ളം വലിച്ചെടുത്ത് അതിൽ നിന്ന് ഒരു പൂ വിടർത്താനോ അല്ലെങ്കിൽ ഒരു മുള്ളു വിടർത്താനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുൾച്ചെടിയെക്കുറിച്ച് ആരും പാടുന്നില്ല. വലിയ താമരപ്പൂവിനെക്കുറിച്ചും പനിനീർപ്പൂവിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വലിയ ഗാനങ്ങളും കവിതകളും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ മുൾച്ചെടിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ഒരു ചിത്രശലഭവും എന്നെ അന്വേഷിച്ച് വരാറില്ല, ഒരു പക്ഷിയും എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പാടാറില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ലോകം സൃഷ്ടിക്കുകയാണ്, എൻ്റെതായിട്ടുള്ളൊരു ഭാഷ, ഒരു കൂർത്തുമൂർത്ത ഒരു സമാന്തര ഭാഷ എന്നാണ് അത് അവസാനിക്കുന്നത്, ഈ മുൾച്ചെടി സൃഷ്ടിക്കുന്ന ഒരു ഭാഷ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ചെടിയുടെ കാഴ്ചപ്പാടില്, മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മുൾച്ചെടിയുടെ കാഴ്ചപ്പാടിൽ ലോകത്തെയും ഭാഷയെയും ആവിഷ്കാരത്തെയും ഒക്കെ കാണാനുള്ള ഒരു ശ്രമമാണ് ഇത്. എൻ്റെ കവിത മനുഷ്യനെക്കുറിച്ചുള്ള എൻ്റെ കവിതയിലെ മാറ്റത്തിലൊരു ഒരു ഘടകമുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ വിക്ക് എന്നുള്ള കവിതയുണ്ട്. അപ്പോൾ വിക്ക് ഒരു വൈകല്യമല്ല, ഒരു സംസാര രീതിയാണ് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ സ്ത്രീയോ പുരുഷനോ അല്ലാത്ത ആളുകളെക്കുറിച്ച്, ഹെർമഫ്രോഡൈറ്റുകളെ കുറിച്ചുള്ള അങ്ങനെ ആ ഒരു കവിതയുണ്ട്. എങ്ങനെയായിരിക്കും അത്തരം ആളുകൾ ജെൻഡർ ഇതിനെ കാണുക? നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും കൂടി ലോകം മുഴുവൻ പകുത്തെടുത്തു. അപ്പോൾ ഇവരെവിടെയാണ് പോവുക? ഈ തേർഡ് ജെൻഡർ എന്ന് പറയുന്ന ആളുകൾ, അവരെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാഴ്ചകൾ, അവഗണിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ, തീർത്തും പീഡനത്തിന് വിധേയരായ ചെടികളും മൃഗങ്ങളും, ഇവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തെ, പ്രപഞ്ചത്തെ, ലോകത്തെ നോക്കിക്കാണുന്നത്? ഇത് അറിയാനുള്ള ഒരു യത്നം എൻ്റെ, അത് ഞാൻ സഫലമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അത്തരത്തിൻ്റെ പ്രയത്നം ഞാൻ എൻ്റെ കവിതയിൽ നിരന്തരമായി നടത്തി പോന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ മുൾച്ചെടിയെയും കാണുന്നത്. ശരി സാർ, മലയാളിയുടെ സ്വന്തം ലോകകവി എന്ന നിലയ്ക്ക് മലയാളികളോട് അങ്ങേക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് സാർ? മലയാളികൾ പ്രധാനമായി എനിക്ക് തോന്നാം, എവിടെ പോയാലും ഞാൻ പറയാറുള്ളൊരു കാര്യം, കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു സ്വത്വമുണ്ട്, ഒരു തനിമയുണ്ട്. ഈ തനിമയുടെ ഒരംശം അതിനൊരു സാർവലൗകികത തന്നെയാണ്. കാരണം നമ്മുടെ മലയാള ഭാഷ പോലും നമുക്കറിയാവുന്നതുപോലെ പല ഭാഷകൾ ചേർന്നുണ്ടായ ഒരു ഭാഷയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വളരെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പോർത്തുഗീസ് വാക്ക്, കക്കൂസ് എന്നുള്ള വാക്ക് ഒരു പോർത്തുഗീസ് വാക്കാണ്, കക്കസ് എന്നുള്ള ഒരു പോർത്തുഗീസ് വാക്ക്. ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമ്മൾ ഫ്രഞ്ച് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് അതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ടത് പേഴ്സ്യൻ വാക്കുകളാണ്. ഇങ്ങനെ പല ഭാഷകളും ചേർന്നുണ്ടായ ഒരുതരം സാർവലൗകികത നമ്മുടെ ഭാഷയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീക്ഷണത്തിന് നമ്മൾ ആ സാർവലൗകികത പുലർത്തേണ്ടതുണ്ട്. രണ്ടാമത്, എല്ലാ മതങ്ങളും വന്നു ചേരുകയും പല മതങ്ങളിലും പെട്ട ആളുകൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരു നാടാണ് കേരളം. ബുദ്ധമതവും ജൈനമതവും ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ബുദ്ധരും ജൈനരും കേരളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു. ആ ബുദ്ധ സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ, അവശിഷ്ടങ്ങൾ, തത്വചിന്തകൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാണ്. ക്രിസ്തീയ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു, ഈ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഇന്നും നമുക്കിടയിൽ ഒന്നിച്ച് കഴിഞ്ഞു പോരുന്നു. അപ്പോൾ മതേതരം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന മതമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ മതങ്ങൾക്കും പരസ്പരം സംവദിക്കാനും കഴിയുന്ന, മനുഷ്യരെന്ന നിലയ്ക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. ഇതും എനിക്ക് തോന്നുന്നു നാം മലയാളിയുടെ തനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരംശമായിട്ട് ഈ മതേതരത്വത്തെ അല്ലെങ്കിൽ മതഭേദത്തെ അവഗണിക്കുന്ന രീതിയിലുള്ള മനുഷ്യത്വത്തെ ഞാൻ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാള ഭാഷ, കാരണം ഒരു മലയാളിയുടെ സ്വത്വത്തിൻ്റെ ഏറ്റവും സവിശേഷമായ അംശം എന്ന് പറയുന്നത് മലയാളി സ്വയം ആവിഷ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷ. അപ്പോൾ ആ ഭാഷയെ നിലനിർത്തുക എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ വൈശിഷ്ട്യങ്ങളെ നിലനിർത്തുക എന്നുള്ളത്, അതുപോലെ നമ്മൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ വീക്ഷണത്തെ നിലനിർത്തുക എന്നത്, ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് ഞാൻ കാണും. കാരണം മലയാളിക്ക് എല്ലാ കാലത്തും ഒരു പ്രതിപക്ഷ വീക്ഷണമുണ്ട്. അത് ചിലപ്പോഴൊക്കെ വളരെ ഇരുണ്ട ഒരു സിനിസിസമായിട്ട് മാറാറുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്.
ഒരു ഒരു ഒരുതരം ദോഷൈക ദൃഷ്ടിയായിട്ട് മാറാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് നമ്മളെല്ലാ കാലത്തും കാര്യങ്ങളെ വിമർശന ബുദ്ധിയോടെ കണ്ടുപോന്നിട്ടുണ്ട്. നമ്മൾ മഹാബലിയെ, അസുരരാജാവായ മഹാബലിയെ ആരാധിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ വിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ മഹാബലിക്ക് വേണ്ടി പൂക്കളം ഒരുക്കുകയും വിരുന്നൊരുക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഒരു ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ. നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ള ഒപ്പോസിഷണൽ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ശ്രീനാരായണ ഗുരുവാകട്ടെ വേദങ്ങളെ തിരിച്ചു വായിക്കുകയാണ്. സാധാരണ മനുഷ്യരുടെ ഭാഗത്തു നിന്നിട്ട് വേദങ്ങളെയും ഇന്ത്യൻ തത്വചിന്തയെയും വായിച്ച ഒരാളാണ്. പിന്നെ നമ്മുടെ വലിയ കവികൾ ആശാൻ, വൈലോപ്പള്ളി, ഇടശ്ശേരി, നമുക്ക് ബഹുമാനമുള്ള കവികളെല്ലാം തന്നെ ഈ തരത്തിൽ ഒരു മാറി നിന്ന് സമൂഹത്തെ കാണാനും വിമർശിക്കാനുമുള്ള കഴിവ് കൂടിയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ആ വിമർശന ബുദ്ധി നിലനിർത്തുക എന്നുള്ളത്, മലയാള ഭാഷയെ നിലനിർത്തുക എന്നുള്ളത്, നമ്മുടെ പൊതുവായ സാർവജനീന വീക്ഷണത്തെ നിലനിർത്തുക എന്നുള്ളത്, ഈ മതേതരമായൊരു ജീവിത സമീപനം പുലർത്തുക എന്നത്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു മലയാളികൾ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ സ്വത്വം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർ, തിരക്കിട്ട ഈ പരിപാടികൾക്കിടയിലും ഞങ്ങളോടൊപ്പം സംവദിക്കാൻ ഇത്രയും സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ച സാറിന് എല്ലാ മലയാളികളുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമസ്തേ സാർ. നന്ദി. മകര കുളിർ മഞ്ഞിലുലയും നുരുതിർമുല്ല മലരേ, നിനക്കറിയാമോ എവിടേക്കു നുര കുത്തിയൊഴുകും മുകിലിൻ്റെ നിഴൽ വീണു നീലിച്ച പുഴകൾ, എവിടേക്കു ചിറകുനീർത്തുന്നതി